ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഓഫീസ് മേക്കപ്പ് സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഒരു ഡേ ടു നൈറ്റ് മേക്കപ്പ് ട്രാൻസ്ഫർമേഷൻ ആണ്. നമ്മുടെ ഡേ ടൈമിലെ ഫോർമൽ ആൻഡ് നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കിനെ എങ്ങനെ ഒരു ആഫ്റ്റർ ഓഫീസ് പാർട്ടി മേക്കപ്പ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ട് പോകുന്ന മേക്കപ്പിനെ ഒരു ഈസി ആയിട്ട് ഒരു പാർട്ടി റെഡി മേക്കപ്പ് എങ്ങനെ ആക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മേക്കപ്പ് നന്നായിട്ട് അപ്ലൈ ആവാനും നമ്മുടെ പോർസ് എല്ലാം മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്രൈമറാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മേക്കപ്പിനെ ലോങ് ലാസ്റ്റ് ചെയ്യാനും സഹായിക്കും. നമ്മൾ ഓഫീസ് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കും കൂടെ പോകുന്നതുകൊണ്ട് ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പിനെ ലോങ് ടൈമിലേക്ക് നന്നായിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഒരു ലോങ് സ്റ്റേ മേക്കപ്പ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതിന് മീഡിയം കവറേജ് ആണ്. ഇത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. നമ്മുടെ മേക്കപ്പ് രാവിലെ തൊട്ട് രാത്രി വരെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ക്വാളിറ്റി ആൻഡ് ലോങ് സ്റ്റേയിങ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു ഫൗണ്ടേഷൻ വേണം നമ്മൾ ഇതിന് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ BB ക്രീമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു പ്രോപ്പർ ഫൗണ്ടേഷൻ തന്നെയാണ് ഇങ്ങനത്തെ ലുക്കിന് ഏറ്റവും നല്ലത്. ഫൗണ്ടേഷൻ ഹൈഡ് ചെയ്യാത്ത ബ്ലെമിഷസ് അല്ലെങ്കിൽ പാടുകൾ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടി ഒരു കൺസീലർ ഇനി യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ ആദ്യം ഇട്ടിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് നല്ല കവറേജ് കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫൗണ്ടേഷൻ ഇട്ടിട്ട് പിന്നെ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. ഐ ലിഡ്സിലെ ഡിസ്കളറേഷൻ യൂട്ടിലൈസ് ചെയ്യാനും ഐ ഷാഡോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെയിൻറ്റ് പോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതിനൊരു ഐ ഷാഡോ ബേസ് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺസീലർ യൂസ് ചെയ്ത് തന്നെ ഈ സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ഐ ഷാഡോ ബേസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒരു ക്രീം ഐ ഷാഡോ ആണിത്. ആദ്യമേ ക്രീം പ്രോഡക്ട്സ് അപ്ലൈ ചെയ്തിട്ട് വേണം പൗഡർ അപ്ലൈ ചെയ്യാൻ. പൗഡർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ക്രീം പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ മേക്കപ്പിനെ പാച്ചി ആയിട്ട് തോന്നാൻ കാരണമാകും. അതുകൊണ്ട് ആദ്യം ഞാൻ എല്ലാ ക്രീം പ്രോഡക്ട്സ് അപ്ലൈ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഈ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാണ്. ക്രീം ബ്ലഷോ അല്ലെങ്കിൽ കോൺടൂറോ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതും ഈ പൗഡറിനെ മുന്നേ വേണം അപ്ലൈ ചെയ്യാൻ. അടുത്തതായിട്ട് ബ്രോസ് ഫില്ല് ചെയ്യാം. വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ഒരു നമ്മുടെ ഹെയർ കളറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡ് വേണം യൂസ് ചെയ്യാൻ. അതേപോലെ ഒരുപാട് അധികം ഫില്ല് ചെയ്യാതെ ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്യുകയാണെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടും. അടുത്തത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്. നമ്മുടെ ഐസിൻ്റെ ഷേപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ലൈറ്റായിട്ടൊരു ഐ ലൈനർ അപ്ലൈ ചെയ്യാം. അധികം കട്ടിയിലല്ല ഞാൻ വരയ്ക്കുന്നത്. ഇതൊരു ശരിക്കും വേണമെന്നില്ല. നിങ്ങൾക്ക് കാജലാണ് ഇഷ്ടമെങ്കിൽ കാജൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരു ക്ലീൻ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ഐ ലൈനർ വെച്ചിട്ട് വളരെ നേർത്ത ഒരു ലൈനാണ് വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ ക്യാറ്റ് ഐയോ അങ്ങനത്തെ വിങ്ഡ് ലൈനറോ ഒന്നും ചെയ്യുന്നില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ലൈനാണ് ഞാൻ എൻ്റെ ഐയുടെ ഷേപ്പിനനുസരിച്ച് വരച്ചെടുക്കുന്നത്.
അടുത്തത് വീണ്ടും ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് സമയവും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫേസ് ഒന്ന് കോൺടൂർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു വളരെ സട്ടിലായിട്ടുള്ളൊരു കോൺടൂർ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു മാറ്റ് ബ്രോൺസറാണ്, പക്ഷേ മാറ്റ് ആയതുകൊണ്ട് നമുക്ക് കോൺടൂറിങ്ങിനും യൂസ് ചെയ്യാം. പ്രത്യേകിച്ചും എൻ്റെ മുഖം നീണ്ട മുഖം ആയതുകൊണ്ട് ഒരുപാട് കോൺടൂറിങ് ആവശ്യമില്ല, പക്ഷേ മൂക്ക് ഞാൻ എന്തായാലും കോൺടൂർ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ മൂക്കിന് ചെറുതായിട്ടൊരു വളവ് പോലെയുണ്ട്, അപ്പം അതൊന്ന് നേരെയാക്കുന്നത് പോലെ ഒരു ഇല്യൂഷൻ കൊടുക്കാൻ ഞാൻ കോൺടൂർ ചെയ്യാറുണ്ട്. ഫേസിനൊരു ചെറിയൊരു നിറം കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഇല്ലെങ്കിലും സാരമില്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് കുറച്ച് കയ്യിലെടുത്തിട്ട് രണ്ട് കവിളത്തും ഒന്ന് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്താൽ മതി. പക്ഷേ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെറ്റിംഗ് പൗഡർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വേണം അപ്ലൈ ചെയ്യാൻ, കാരണം അതൊരു ക്രീം പ്രോഡക്റ്റ് ആണല്ലോ. അതുകൊണ്ട് പൗഡർ ബ്രഷ് ആണെങ്കിൽ നമുക്ക് പൗഡർ അപ്ലൈ ചെയ്തതിൻ്റെ പുറത്തൂടെ അപ്ലൈ ചെയ്യാം. സ്കിന്നിനൊരു ഗ്ലോയിങ് ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. കവിളിൻ്റെ മേൾ ഭാഗത്തും പിന്നെ മൂക്കിൻ്റെ പാലത്തിലും ചിന്നിലും പിന്നെ ടീ സോണിലും ഒക്കെയാണ് നമ്മൾ സാധാരണ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമുക്ക് ഐ ഷാഡോ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഐ മേക്കപ്പിനൊരു കംപ്ലീറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു നല്ല മസ്കാര അപ്ലൈ ചെയ്യാം. നല്ല വോളിയമായിട്ടും നല്ല ലോങ് ആയിട്ടും നമ്മുടെ ലാഷസ് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്നത്. അടുത്തതായിട്ടൊരു ന്യൂട്രൽ അല്ലെങ്കിൽ ന്യൂഡ് പിങ്ക് അല്ലെങ്കിൽ ബ്രൗൺ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ലിപ്സിൻ്റെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള കളറായിട്ട് തോന്നുന്നൊരു ഷെയ്ഡ് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ന്യൂട്രൽ പിങ്ക് ലിപ്സ്റ്റിക് ആണ്. നമ്മുടെ ഫൈനൽ ന്യൂഡ് മേക്കപ്പ് അല്ലെങ്കിൽ ഡെയിലി മേക്കപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനിയൊരു പാർട്ടി മേക്കപ്പായിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. നമ്മുടെ ഓഫീസിന് ശേഷം നമ്മൾ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഈ മേക്കപ്പിനെ വളരെ ഈസി ആയിട്ട് ചില പ്രോഡക്ട്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ മേക്കപ്പ് ആഫ്റ്റർ ഓഫീസ് പാർട്ടി മേക്കപ്പിനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ മേക്കപ്പ് പൗച്ച് നമുക്ക് കരുതാം. ഈ പൗച്ചിൽ ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെ സെറ്റിംഗ് ബ്രഷാണ്. ഇതൊരു മൾട്ടി പർപ്പസ് ബ്രഷാണ്. അതിൻ്റെ കൂടെ ഒരു കാജൽ പെൻസിൽ ഞാൻ ഇടുന്നുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു സ്മഡ്ജ് ഫ്രീ കാജൽ പെൻസിലാണിത്. അതിൻ്റെ കൂടെ ഒരു റെഡ് ലിപ്സ്റ്റിക്. റെഡിന് പകരം നമുക്ക് ഏത് ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. അതേപോലെ എൻ്റെ ഹൈലൈറ്റർ. ഹൈലൈറ്റർ ആണെങ്കിലും ഒരു മൾട്ടി പർപ്പസ് പ്രോഡക്റ്റാണ്. വേണമെങ്കിൽ ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡർ കൂടെ നമുക്ക് കരുതാം. നമുക്ക് കുറച്ച് മുഖമൊക്കെ ഓയിലി ആയിട്ട് തോന്നുവാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. ബ്ലഷ് വേണമെങ്കിൽ കരുതാം, അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഒരു പാർട്ടി റെഡി ഇയർ റിംഗ് അല്ലെങ്കിൽ ഒരു നെക്ലസും നമുക്ക് ഇതിൻ്റെ കൂടെ വെക്കാം. ആദ്യം ഞാനൊരു കോൾ പെൻസിൽ എൻ്റെ കണ്ണിൽ അപ്ലൈ ചെയ്യാണ്. ഇത് വാട്ടർ ലൈനിലും അപ്പർ വാട്ടർ ലൈനിലുമൊക്കെ അപ്ലൈ ചെയ്ത് കണ്ണൊന്ന് ടൈറ്റ് ലൈൻ ചെയ്തെടുക്കുകയാണ്. ഇതിന് പകരം ഒരു കളേർഡ് കോൾ പെൻസിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ കോൾ പെൻസിലാണ് അപ്ലൈ ചെയ്യുന്നത്. കൈ കൊണ്ട് ചെറുതായിട്ട് ലോവർ ലാഷ് ലൈനിൽ ഈ കോൾ കുറച്ച് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ബ്ലഷ് കുറച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലഷ് ഇല്ലെങ്കിലും സാരമില്ല, നമ്മുടെ ലിപ്സ്റ്റിക്ക് തന്നെ നമുക്ക് ബ്ലഷായിട്ടും അപ്ലൈ ചെയ്യാം. നമ്മുടെ ഹൈലൈറ്റർ നമ്മുടെ റിംഗ് ഫിംഗറിൽ എടുത്തിട്ട് ഐ ലിഡ്സിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഐ ഷാഡോയ്ക്ക് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്.
ഈ ഹൈലൈറ്റർ നന്നായിട്ടൊന്ന് കവിളത്തും നമ്മുടെ ഫേസിലെ ഹൈ പോയിന്റ്സിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ന്യൂഡ് ലിപ്സ്റ്റിക്ക് നമ്മൾ മായ്ച്ച് കളഞ്ഞിട്ട് ഒരു ബ്രൈറ്റ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് റെഡ് ലിപ്സ്റ്റിക് ആണ്. ഏത് കളർ ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഷെയ്ഡ് വേണമെങ്കിലും അപ്ലൈ ചെയ്താൽ പാർട്ടി റെഡി മേക്കപ്പ് തയ്യാറായി കഴിയും. ഇയർ റിംഗ്സൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടി റെഡി മേക്കപ്പ് ഫിനിഷായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നൊരു പാർട്ടി മേക്കപ്പാണിത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡെയിലി മേക്കപ്പിനെ ഒരു പാർട്ടി റെഡി മേക്കപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാർട്ടി മേക്കപ്പ് ലുക്കാണിത്. പക്ഷേ നമുക്ക് ഓഫീസിൽ പോയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.